ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇന്നൊരു ക്യു എൻ എ സെഷൻ ആണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളത് ഇൻ അസോസിയേഷൻ വിത്ത് യു കെ പ്രവാസി ഹെൽപ് ഡെസ്ക്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നതെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് സുരേഷ് ഉണ്ണികൃഷ്ണൻ സാറാണ്. ഹീസ് എ പ്രിൻസിപ്പൽ സോളിസിറ്റർ അറ്റ് ക്രിഷ് മോർഗൻ സോളിസിറ്റേഴ്സ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ യു കെ ടിയർ ഫോർ സ്റ്റുഡൻറ്റ് സിസ്റ്റത്തെ പറ്റിയും അതിൻ്റെ ഫ്യൂച്ചറിനെയും അതിൽ വരുന്ന ആൾക്കാരുടെ ഇൻറ്റഗ്രേഷനെ പറ്റിയും പ്രോഗ്രഷൻ പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മിത്സും റിയാലിറ്റീസിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ വരാൻ പോകുന്നതും ഇപ്പോൾ റീസെന്റ് വന്നതുമായിട്ടുള്ള കുറെ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോപ്പ് യു ഓൾ ഫൈൻഡ് ഇറ്റ് യൂസ്ഫുൾ. ആൻഡ് ഹലോ, നമസ്കാരം സാർ, വെൽക്കം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു. അപ്പോ ഇതിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും ഇപ്പൊ അതൊരു ഇമിഗ്രേഷനിൽ വളരെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം ബ്രെക്സിറ്റിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പുതിയ പോയിന്റ് ബേസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടും മൊത്തം ഒരു യു കെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരിക്കുള്ളിൽ ഇപ്പോൾ സ്റ്റുഡന്റ് വിസയെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോ പുറത്തുനിന്ന് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ സ്റ്റുഡന്റ് വിസയെ കുറിച്ച് നിലവിലുള്ള സിസ്റ്റത്തെ കുറിച്ചും അതിന്റെ അതിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ വളരെയധികം സംശയങ്ങളും ഊഹാപോഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഇത്തരം ഒരു ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എങ്ങനെയുണ്ട് അവിടുത്തെ കൊറോണയുടെ സിറ്റുവേഷൻ ഒക്കെ? എല്ലാം ഓക്കെയാണോ സാർ താമസിക്കുന്നത്? ഇവിടെ ഇപ്പോ ടയർ 3 മാറും എന്നാണ് പറയുന്നത് ബുധനാഴ്ചയോടുകൂടി. പക്ഷെ ക്രിസ്മസിന് മുമ്പ് അതിനൊരു സാധ്യതകളുണ്ടെങ്കിലും വാക്സിൻ ഒക്കെ കൊടുത്തു തുടങ്ങിയാണ്ട് കുറെ കുറയാനും സാധ്യതകളുണ്ടെങ്കിലും ഒരു ടയർ 3 ലണ്ടൻ മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. ബുധനാഴ്ച അത് അറിയാൻ കഴിയും. ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് സ്റ്റുഡന്റ് വിസയുടെ ഇപ്പോഴത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ എത്രത്തോളം ഷോ മണി, ഇതിന് എത്രത്തോളം മണി നമ്മൾ കാണിക്കണം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ആൻഡ് ഏജൻസി വഴി അല്ലാതെ തന്നെ നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മെയിൻ പ്രൊസീജിയേഴ്സും പിന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അതോ ഏജൻസി വഴി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റുഡന്റ് വിസ എന്ന് പറയുന്നത് യു കെയിലെ പോയിന്റ് ബേസ് സിസ്റ്റത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി പോയിന്റ് ബേസ് സിസ്റ്റത്തിന് അധിഷ്ഠിതമായിട്ടാണ് ഇപ്പോഴും അതിലെ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കുന്നത്. അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ടയർ 4, അതായത് ടയർ 4 സ്റ്റുഡന്റ് വിസ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അതായത് ടയർ 4 ലൈസൻസ് സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് ലഭിക്കുക എന്നുള്ളതാണ്. അത് യൂണിവേഴ്സിറ്റിയുടെ സോൾ റെസ്പോൺസിബിലിറ്റിയിലുള്ള കാര്യമാണ്, കൺഫർമേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ഒരു ഓവർസീ സ്റ്റുഡന്റിന് കൊടുക്കുക എന്നുള്ളത്. അതിന് മെയിനായിട്ട് അവർ പരിഗണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡന്റിന്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ IELTS പഠന, ചിലപ്പോൾ ഇന്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷമാണ് അവർ കൺഫർമേഷൻ ഓഫ് CAS ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അതോടൊപ്പം ഈ ഏജൻസി എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അത് സ്റ്റുഡന്റിന്റെ ചോയ്സാണ്. അത് ഏജൻസി ഇല്ലാതെയും ഒരുപാട് ഇപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് കേംബ്രിഡ്ജിലേക്ക് ഏജൻസി ഉണ്ടാവില്ല. മറ്റ് ഒരു രണ്ടാം നിരയിൽപ്പെട്ട മിക്ക യൂണിവേഴ്സിറ്റികൾക്കും ഓവർസീസ് ഏജൻസീസ് ഉണ്ട്. അത് സ്റ്റുഡന്റിന് സെലക്ട് ചെയ്യാം, ഏജൻസീസ് വേണോ വേണ്ടേ അതോ നേരിട്ട് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് സ്റ്റുഡന്റ് തീരുമാനിക്കേണ്ട കാര്യം. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചിരിക്കുന്നത് ഷോ മണിയുടെ എത്രത്തോളം ഷോ മണിയാണ് ഇപ്പം ചോദിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് കൂടെ. ഇതിന്റെ മെയിന്റനൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിസയിൽ നമ്മൾ ഒരു വൺസ് നമ്മുടെ ഒരു ഒരു വിദ്യാർത്ഥിക്ക് CAS യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ പിന്നെ കാണിക്കേണ്ടത് ഒരു മെയിന്റനൻസ് റിക്വയർമെന്റ് ആണ്. അതിൽ നിന്ന് കിട്ടുന്ന പോയിന്റ്സും ലാംഗ്വേജും COAS നിന്ന് കിട്ടുന്ന പോയിന്റ്സും കൂടി ഒരുമിച്ച് കാണിച്ച് വിസ സക്സസ് ആവണം. മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ലണ്ടൻ, അതായത് സെൻട്രൽ ലണ്ടൻ, ലണ്ടൻ ബോറോയിൽ പെടുന്ന കോളേജുകൾ യൂണിവേഴ്സിറ്റികളിലേക്ക് ആണ് വിദ്യാർത്ഥി വരുന്നതെങ്കിൽ 9 1265 പൗണ്ട് മന്ത്ലി മെയിൻ്റനൻസ് ആയിട്ട് കാണിക്കും. അത് 1265 × 9 എന്നുള്ള എമൗണ്ട്, ദാറ്റ് മീൻസ് 11,385 രൂപ സ്റ്റുഡന്റിന്റെയോ സ്റ്റുഡന്റിന്റെ പാരന്റിന്റെയോ അക്കൗണ്ടിൽ 28 കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അതാണ് ഇന്നർ ലണ്ടൻ കോളേജുകളുടെ യൂണിവേഴ്സിറ്റിയിലെ റിക്വയർമെന്റ്. അത് ഔട്ടർ ലണ്ടൻ, മാഞ്ചസ്റ്റർ അല്ലെങ്കിൽ മറ്റ് ഔട്ടർ ലണ്ടൻ കോളേജുകളാവുമ്പോൾ സ്വാഭാവികമായിട്ട് 1015 × 9 മന്ത്സ്, 1015 × 9 മന്ത്സ്, ദാറ്റ് മീൻസ് 935 പൗണ്ട്
കാണിക്കണം. അത് പാരന്റ്സിന്റെയോ സ്റ്റുഡന്റിന്റെയോ അക്കൗണ്ടിൽ 28 days കണ്ടിന്യൂസ് ആയിട്ട് ഹെൽഡ് ചെയ്തുകൊണ്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഈ വിസയോടൊപ്പം കൊടുത്താൽ ആ റിക്വയർമെന്റ് മെറ്റാവും. അതാണ് മെയിൻ്റനൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. രണ്ട് ഔട്ടർ ലണ്ടൻ ആൻഡ് ഇന്നർ ലണ്ടൻ ടു പാറ്റേൺ ആണ്. മന്ത്ലി എമൗണ്ട് അല്ല, ഫുൾ 9 months ഉള്ള എമൗണ്ട് ആണ് കാണിക്കേണ്ടത് ബാങ്കിൽ. അതില് വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ, ഇപ്പൊ ഒരു കോഴ്സ് ഫീ 10,000 ആണെന്ന് നോക്കിയ ഒരു ഇയർലി കോഴ്സ് ഫീ. അപ്പോ ഒരു സ്റ്റുഡന്റ് 10,000 ഫുള്ള് കൊടുത്തു, ഫീസ് ഫുള്ള് കൊടുത്തുവെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് മെയിൻ്റനൻസ് മാത്രം കാണിച്ചാൽ മതി. അതല്ല, 5,000 കൊടുത്തു, 5,000 ബാലൻസ് നിൽക്കുകയാണെങ്കിൽ ഈ ഞാൻ പറഞ്ഞ 11,385 കൂടെ ബാലൻസ് വരുന്ന 5,000 കൂടി അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. ഇഫ് ദർ ഇസ് എനി ബാലൻസ് കോഴ്സ് ഫീ ഉണ്ടെങ്കിൽ അതുകൂടി അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അതല്ല, കോഴ്സ് ഫീ മുഴുവനായിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് അക്കൗണ്ടിൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പക്ഷെ കോഴ്സ് ഫീ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പൈസ കൂടി ഈ മെയിൻ്റനൻസിന്റെ ഒപ്പം സ്റ്റുഡന്റിന്റെ അക്കൗണ്ടിൽ കാണിച്ചില്ലെങ്കിൽ വിസ റെഫ്യൂസ് ആവും. അതാണ് മെയിൻ്റനൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ട് മേക്ക് ഷുവർ ചെയ്യേണ്ടത് സ്റ്റുഡന്റിന്റെ തന്നെ അക്കൗണ്ടിലോ അച്ഛന്റെയോ അമ്മയുടെയോ അക്കൗണ്ടിലോ 28 days ഒരു അപ്രൂവ്ഡ് ബാങ്കിൽ ഉണ്ടായിരിക്കണം. അത് ഈ ഏതെങ്കിലും ജില്ലാ സഹകരണ ബാങ്ക് അങ്ങനത്തെ ബാങ്കിലൊന്നും പറ്റില്ല. നാഷണലൈസ്ഡ് ബാങ്ക്, ഇനി നാഷണലൈസ്ഡ് ബാങ്ക്. അതാണ് മെയിൻ്റനൻസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേ ബാക്ക് റൂൾസ് എന്തൊക്കെയാണ് സ്റ്റുഡൻസിന് ആയിട്ടുള്ളത്, ആൻഡ് ഈ പോസ്റ്റ് സ്റ്റഡി വിസ എന്താണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സ്റ്റഡി വിസ എന്ന് പറയുന്നത് ഇപ്പൊ അത് വ്യക്തമായിട്ട് അതിനെ കുറിച്ച് യാതൊരു ഒരു ഒരു ഇമിഗ്രേഷൻ റൂൾസ് ഒന്നും പാസ്സായിട്ടുള്ള ഒരു കാര്യമില്ല. അത് പ്രീതി പട്ടേൽ 2019 September ഹോം ഓഫീസ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. 2020 ഇൻടേക്കിൽ വരുന്ന ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 2 years ഇവിടെ സ്റ്റേ ബാക്ക്, അത് അതിന് പേര് പോലും അവർ പറഞ്ഞിട്ടില്ല, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ, സ്റ്റഡിക്ക് ശേഷം ഇവിടുത്തെ സ്കിൽസ് അച്ചീവ് ചെയ്യാനുള്ള, ജോലി ചെയ്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു അവസരം ഓവർസീസ് സ്റ്റുഡൻസിന് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഏത് ഓവർസീസ് സ്റ്റുഡൻസിനും, അത് ഗ്രാജുവേറ്റ് ഓർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന് 2020-21 ഇൻടേക്കിൽ വരുന്നവർക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ കോഴ്സ് കഴിഞ്ഞ വന്നവരുടെ കോഴ്സൊന്നും കഴിഞ്ഞിട്ടില്ല, അതിന്റെ ഇമിഗ്രേഷൻ റൂൾസ് വന്നിട്ടില്ല, എങ്കിലും ആ അനൗൺസ്മെന്റ് നിലവിലുണ്ട്. അതുകൊണ്ട് അത് മുമ്പ് നിലനിന്നിരുന്നത് Tier 1 PSW എന്ന പേരിലായിരുന്നു പണ്ട് നിലനിന്നിരുന്നത്. ഇനിയിപ്പോ പുതിയ ഈ കോഴ്സ് കഴിയുന്ന അടുത്ത വർഷം വരുമായിരിക്കാം, അത് എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല. പക്ഷെ അത് അവർ ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്, വിജയിക്കുന്ന കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റുഡന്റിനും അതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവസ്ഥ. 20 മണിക്കൂർ വീക്കിലി വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ, അത് ഏത് വർക്കും അവർക്ക് ചെയ്യാം, അത് ലീഗലായിട്ട് ചെയ്യാവുന്നതാണ്. അതല്ല, ടൈം അല്ല, ഇപ്പൊ ഹോളിഡേ ടൈം ആണ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ. പക്ഷെ അവർ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം, അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ ഒരു ലെറ്റർ വാങ്ങി അത് എംപ്ലോയർക്ക് കൊടുക്കണം. ഇത് ടൈം അല്ല എന്ന് പറഞ്ഞു, അത് എംപ്ലോയറുടെ റെക്കോർഡിൽ ഉണ്ടാവുകയും അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതിന് നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല, ശമ്പളം വാങ്ങുകയും ചെയ്യാം, അതിന് യാതൊരു തടസ്സമില്ല. അതല്ല, ക്ലാസ് ഉള്ള സമയത്ത് 20 മണിക്കൂർ മാത്രം റെസ്ട്രിക്ട് ചെയ്യണമെന്നാണ് ഇമിഗ്രേഷൻ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് തന്നെ ഒരു റിലേറ്റഡ് നോട്ടിലാണെങ്കിൽ, ഈ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് അത് ഉപയോഗിച്ച് ഇവിടെ ഡെലിവറി പേഴ്സൺ ആയിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ? അത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെലിവറി ചെയ്യുന്നത് അത് വളരെ അപകടകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഡെലിവറി ചെയ്യുന്ന രണ്ട് തരത്തിൽ നമുക്ക് ഡെലിവറി ചെയ്യാം, ഡെലിവറി ജോലികൾ ചെയ്യാം. ഒന്ന്, ഇപ്പൊ ഡെലിവറു, ഊബർ മുതലായിട്ട് സെൽഫ് എംപ്ലോയിഡ് പ്ലാറ്റ്ഫോംസിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അത് അവര് ശമ്പളമല്ല, നമ്മള് സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കണം, നമ്മള് രജിസ്റ്റർ ചെയ്യുന്നു, നമ്മള് ഒരു ഡെലിവറിക്ക് നമ്മള് ടാക്സ് അടയ്ക്കണം. സെൽഫ് എംപ്ലോയിഡ് പ്ലാറ്റ്ഫോം ഓഫ് ഡെലിവറി ആണ് അത്. സ്റ്റുഡൻസിന്റെ നിയമപരമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അവർക്ക് ഇവിടെ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാനോ അവർക്ക് ഇവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനോ പെർമിഷൻ ഇല്ല. ദേ കാൻ ഓൺലി വർക്ക് 20 hours. അവർ പോയി ഊബറിലോ ഡെലിവറിയിലോ സെൽഫ് എംപ്ലോയ്മെന്റ് പാറ്റേണിൽ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അഗെയിൻസ്റ്റ് അവരുടെ കണ്ടീഷനാണ്. പക്ഷെ പല ഹോട്ടലുകളും അവർലി റേറ്റിന് ഡെലിവറിക്ക് ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്.
ഒരു മണിക്കൂറിന് ഇത്ര ഡെലിവറി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് മണിക്കൂറിന്റെ ചാർജ് തരാം. അത്തരം ഡെലിവറി ജോലികൾ ഇന്റർനാഷണൽ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. ഇന്റർനാഷണൽ ലൈസൻസ് ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ലൈസൻസിൽ ഡെലിവറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, സ്വന്തം വാഹനത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ ആ ഡെലിവറിക്കുള്ള ലൈസൻസ് എടുത്തിരിക്കണം. സോഷ്യൽ ഡൊമസ്റ്റിക് പർപ്പസിൽ ഡെലിവറി ചെയ്യാൻ പറ്റില്ല. പകരം ബിസിനസ് ഡെലിവറി ഇൻഷുറൻസ് തന്നെ എടുത്തിട്ട്, അങ്ങനെ ഞാൻ ഒരുപാട് കേസുകൾ സ്റ്റുഡൻസ് ഇതുപോലെ ഡെലിവറി ചെയ്ത ശേഷം പോലീസ് പിടിക്കുകയും നോർമൽ സോഷ്യൽ ഡൊമസ്റ്റിക്കിലെ ഇതിലെ വലിയ ഫൈൻ 10,000 ഒക്കെ വന്ന കേസുകൾ ഞാൻ ഇപ്പൊ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് ഊബറിലോ ഡെലിവറിയിലോ പോയി ചെയ്യാതിരിക്കുക, രണ്ട് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തം വാഹനം ഒരു ബിസിനസ് ഇൻഷുറൻസിൽ എടുത്തിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയിൽ മാത്രം പോയി ചെയ്യുക എന്നുള്ളതാണ്. Again, another question on job related on ഒരു question. Cash in hand തരുന്ന jobs ചെയ്യുന്നത് secure ആണോ? Especially കുറെ restaurants ഒക്കെ ആണെങ്കിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ലോ പ്രകാരം ഒരു ശമ്പളം ക്യാഷ് മേടിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഓക്കെ, അത് നമുക്കൊരാൾ ഒരു ജോലി ചെയ്തു നമ്മളെ ശമ്പളം ക്യാഷ് ആയിട്ട് തരുന്നതിന് യാതൊരു തടസ്സവും പറയുന്നില്ല. പക്ഷെ അത് എംപ്ലോയറുടെ ഡ്യൂട്ടിയാണ്. എനിക്ക് ശമ്പളം ക്യാഷ് ആയിട്ടാ തരുന്നെങ്കിൽ അയാളാണ് ടാക്സ് അടയ്ക്കുന്നത്. നമ്മൾ ക്യാഷ് മേടിച്ചു നമ്മൾ ജോലി ചെയ്യുന്നു, പക്ഷെ എംപ്ലോയർ ഒരു ലീഗൽ എംപ്ലോയർ ആണെങ്കിൽ അയാൾ ആ ടാക്സ്, ഞാൻ എന്റെ സാലറി കൊടുക്കുന്ന ക്യാഷ് ആയിട്ടാണെന്ന് അയാൾക്ക് പറയാം, കുഴപ്പമില്ല. പക്ഷെ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുന്നത് എംപ്ലോയർ അതിന് വില്ലിംഗ് ആണെങ്കിൽ അത് വലിയ തടസ്സം, നിയമപരമായിട്ട് തടസ്സമൊന്നുമില്ല. പക്ഷെ ക്യാഷ് ഇൻ ഹാൻഡ് ജോബിന് വേറെ ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ നിയമപരമായിട്ട് അത് എംപ്ലോയർമാര് പലരും ശമ്പളം കാശായിട്ട് കൊടുക്കുന്നുണ്ട്, അതിന് കടക്ക് വയ്ക്കുന്നുണ്ട്, പെറ്റി ക്യാഷ്, അതുപോലെ ടാക്സും അടയ്ക്കാവുന്നതാണ്. ക്യാഷ് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഒക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അത്തരം സെൽഫ് എംപ്ലോയ്ഡ് എല്ലാ ജോലികളും ക്യാഷ് ആയിട്ട് ശമ്പളം വാങ്ങാവുന്നതാണ്, തടസ്സമുള്ള കാര്യമല്ല. ഇനി മൂവിംഗ് ഓൺ, ഇനി ഡിപെൻഡന്റ് വിസ പീപ്പിളിന് നമുക്ക് സ്റ്റുഡന്റ് വിസ ഉള്ളവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും അങ്ങനെയുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി? അലൗഡ് ആണ് ഡിപെൻഡന്റ് വിസ? തീർച്ചയായിട്ടും. അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ്, ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നവർ, അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുന്നവർക്ക് അവരെ ഡിപെൻഡന്റിനെ കൊണ്ടുവരാൻ പെർമിറ്റഡ് അല്ല. ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരാൾക്ക് പെർമിറ്റഡ് അല്ല. മറിച്ച് NQF ലെവൽ 7 മുകളിലുള്ള, അതായത് മാസ്റ്റേഴ്സ് വരെ മുതലുള്ള PhD അങ്ങനെയുള്ള ഏത് കോഴ്സിനും അവരുടെ ഡിപെൻഡൻസിനെ ഇവിടെ കൊണ്ടുവരാൻ പെർമിറ്റഡ് ആണ്. അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം, അവർക്ക് അവരോടെ താമസിക്കാം, അതിന് യാതൊരു തടസ്സമില്ല. ഇപ്പൊ ഈ ഡിപെൻഡന്റിനെ കൊണ്ടുവരുന്ന വെച്ചാൽ നമുക്ക് ഒരേ സമയം തന്നെ അപ്ലൈ ചെയ്യാം. ഈ സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഡിപെൻഡന്റ് കൂടെ അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. അത് അവരിവിടെ വന്നിട്ടേ കൊണ്ടുവരാൻ പറ്റുമെന്നൊന്നും പറയുന്നത് ശരിയല്ല. പക്ഷെ അതിന്റെ മെയിന്റനൻസ് റിക്വയർമെന്റ് ഞാൻ ഒരു റെഫറൻസിന് വേണ്ടി പറയാം. അത് സെൻട്രൽ ലണ്ടൻ, ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ, സെൻട്രൽ ലണ്ടനിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് അവരുടെ ഡിപെൻഡനെ കൊണ്ടുവരുമെങ്കിൽ 845 per month ഇൻറ്റു 9 months 7,605 അവരുടെ 9 months ഉണ്ടായിരിക്കണം. ഔട്ടർ ലണ്ടനിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് അവരുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ 680 × 9 months, അതായത് 6,120 pounds അവരുടെ അക്കൗണ്ടിൽ 9 months ഉണ്ടായിരിക്കുന്നതിന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന്, ഈവൻ അവർ അപ്ലൈ ചെയ്യുന്ന അതേ സമയത്ത് അതേ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് വിസ അടിക്കും, യാതൊരു തടസ്സമില്ല. പ്രത്യേകിച്ച് വേറെ പക്ഷെ NQF ലെവൽ 7 മേലെയുള്ള സ്റ്റുഡന്റിന് മാത്രമേ അവരുടെ ഡിപെൻഡന്റ് കൊണ്ടുവരാനോ വർക്ക് ചെയ്യാനോ പറ്റുള്ളൂ. ഗ്രാജുവേറ്റ്സിന് പറ്റില്ല. ഡിപെൻഡന്റിന്റെ ഒരു പൊസിഷൻ. ഓക്കെ, അങ്ങനെ വരുന്നവർക്കാണെങ്കിൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള വരുന്നവർക്ക് അവരുടെ മക്കൾ, കിഡ്സിന്റെ എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആയിരിക്കും. നമ്മുടെ ഇവിടെ കിഡ്സിന്റെ എഡ്യൂക്കേഷൻ റെസിഡന്റ് വിസയുള്ള എല്ലാവർക്കും ഫ്രീ ആണ്. പോസ്റ്റ് ഗ്രാജുവേഷന് വരുന്ന ഒരാൾക്ക് കുട്ടികളെ കൊണ്ടുവരാം, അവരെ സ്കൂളിൽ ചേർക്കാം. അതുപോലെ NHS സർവീസ് അവർക്ക് അപ്രോച്ച് ചെയ്യാം. അതിന് നമ്മൾ NHS സർചാർജ് അടയ്ക്കുന്നുണ്ടല്ലോ. അത് ആ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരുമ്പോൾ ഉള്ള സർചാർജ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സർചാർജ് ഒരു വർഷത്തേക്ക് കുട്ടികൾക്കാവുമ്പോൾ 470 pounds ഒരു വർഷത്തേക്ക് അടയ്ക്കണം. സ്റ്റുഡന്റിനും 470 pounds അടച്ചാൽ മതി. മറ്റുള്ള അഡൽസ് ഡിപെൻഡൻസിനും ഹസ്ബൻഡിനൊക്കെ 624 per year ആണ് അടയ്ക്കേണ്ടത്. അതിപ്പോ രണ്ടു വർഷത്തെ സ്റ്റുഡന്റ് വിസയ്ക്ക് വരുന്നെങ്കിൽ 624 × 2, കുട്ടിയാണെങ്കിൽ 472 × 2, അങ്ങനെ അടച്ചിട്ടാണല്ലോ ഓൾറെഡി വിസ അടിച്ചു വരുന്നത്. അപ്പൊ പിന്നെ അവർക്ക് NHS സർവീസുകളും എഡ്യൂക്കേഷനും ആ വിസകളിലെടുത്തോളം കാലം ധൈര്യപൂർവ്വം. ഇതുപോലെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്റ്റേറ്റസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതും ഇൻഷുറൻസ് ഇവിടെ അങ്ങനെ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. NHS ഹെൽത്ത് സർചാർജ് അടച്ച്, അത് ഇപ്പൊ അത് അടച്ചു കഴിഞ്ഞാൽ അയാൾ ഇവിടെ റെസിഡന്റ് ആണെങ്കിൽ അയാൾ വന്ന ഉടനെ NHS സർവീസ്
അപ്രോച്ച് ചെയ്യാവുന്നതും അത് സ്വീകരിക്കാവുന്ന നിയമപരമായിട്ട് യാതൊരു തടസ്സമില്ല. കുട്ടികൾക്കോ ആർക്കും വേണ്ടി സ്വീകരിക്കാം. ഇനി അടുത്തൊരു ഇച്ചിരി കൂടെ ഒരു ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും അറിയാൻ താല്പര്യമുള്ള ഒരു ടോപ്പിക്കാണ് റെൻറ്റ് ചെയ്യുന്ന ഇതിനെപ്പറ്റി, അക്കോമഡേഷനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വരുന്നവർക്ക് ഒരു ഹൗസായിട്ട് റെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ അതോ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് തന്നെയാണോ പ്രിഫർ ചെയ്യുന്നത്? അക്കോമഡേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കലി യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ ഒക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കാം. പിന്നെ ബുക്ക് ചെയ്യാനും ഭക്ഷണം, നമ്മുടെ ഭക്ഷണ രീതികളൊന്നും നടക്കാൻ വഴിയില്ല. അപ്പൊ പലരും ഇവിടെ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പായിട്ട് ഒരു വീടെടുക്കുകയോ അതല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഒരുമിച്ച് താമസിക്കുകയോ ഇതായിട്ട് സബ് ടെനന്റ് ആയിട്ട് താമസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഒന്ന് നമ്മളൊരു വീടെടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വീടെടുക്കാം. ഒന്ന് AST, അതായത് അഷ്വേർഡ് ഷോർട്ട് ഹോൾ ടെനൻസി എന്ന് പറയും. അത് നമ്മൾ അതാണ് ഒപ്പിടുന്നതെങ്കിൽ അതിലൊരു പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മൾ മിനിമം താമസിക്കേണ്ട ഒരു പീരീഡ്. അതായത് ചിലപ്പോ 6 മാസമായിരിക്കും, മിനിമം 6 ആയിരിക്കും AST ഇത്. അപ്പോ അതിൽ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഇപ്പൊ ആ ലൊക്കേഷനിൽ തന്നെ 6 മാസം നിൽക്കാനുള്ള പ്ലാൻ ഉണ്ടോ? അതല്ല, നമുക്ക് വേറെ ജോലി വേറെ സ്ഥലത്താണെങ്കിൽ അടുത്ത മാസം അവിടുന്ന് ഒരു നോട്ടീസ് കൊടുത്ത് നമുക്ക് പോകാൻ പറ്റില്ല. പോയാൽ തന്നെ ബാക്കിയുള്ള 6 മാസത്തെ റെന്റ് നമ്മൾ ലാൻഡ് ലോഡിന് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ ടെനൻസി അഗ്രിമെന്റ് ഒരു വീടിന്റെയോ ഫ്ളാറ്റിന്റെയോ ഒക്കെ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ അഷ്വേർഡ് ഷോർട്ട് ഹോൾ ടെനൻസി ആണെങ്കിൽ 6 മാസം അവിടെ നിൽക്കാൻ നമ്മൾ ഉദ്ദേശിച്ച് തന്നെ സൈൻ ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ സബ് ടെനന്റ് ആയിട്ട് 1 മന്ത് നോട്ടീസിൽ സൈൻ ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് 1 മാസം നോട്ടീസ് കൊടുത്ത് പോകാം. അതുപോലെ തന്നെ ഈ AST സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 2 മാസത്തെ ഡെപ്പോസിറ്റ് ലാൻഡ് ലോഡിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം തന്നെയുണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന ലാൻഡ് ലോഡിനല്ല കൊടുക്കുന്നത്, ലാൻഡ് ലോഡ് ഹാസ് ടു കീപ് ആ എമൗണ്ട് ഒരു സർക്കാരിന്റെ ഒരു ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൽ ഇത് ചെയ്യും. നമ്മൾ വീട് ഒഴിയുമ്പോൾ നമുക്ക് ലാൻഡ് ലോഡിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ആ പൈസ നമ്മുടെ ഡെപ്പോസിറ്റ് തിരിച്ചു മേടിക്കാൻ പറ്റും. അപ്പൊ അത് ഈ വീടെടുക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ 2-3 കാര്യം. AST സൈൻ ചെയ്യുമ്പോൾ വളരെ ആലോചിക്കണം. അതുപോലെ ഡെപ്പോസിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2 മാസം നമ്മൾ അത് ലാൻഡ് ലോഡ് ആ സ്കീമിൽ ഇട്ടുകൊണ്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടോന്ന് ഉറപ്പുവരുത്തണം. വീടിനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരുപാട് പേര് മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നുണ്ടായിരിക്കല്ലേ ഈ ഒരു അക്കോമഡേഷനെ റിലേറ്റഡ് ഈ സമയത്ത്? കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അക്കോമഡേഷൻ ഇങ്ങനെ സ്റ്റുഡൻസ് വരുമ്പോ അവരൊരു വളനറബിൾ കാറ്റഗറിയിലാണ്, കൂടുതൽ പല കാര്യങ്ങളും അറിയില്ല. പലരും ചൂഷണം ചെയ്യുന്നുണ്ട്, പലരെ അറിയാതെ ഈ അഷ്വേർഡ് ഷോർട്ട് ഹോൾ ടെൻഡൻസിയിലൊക്കെ പെടുത്തിക്കൊണ്ട് സൈൻ ചെയ്യിച്ചുകൊണ്ട് പിന്നെ അവർക്ക് അവിടുന്ന് മൂവ് ചെയ്യാനും പറ്റില്ല, കോർട്ട് കേസൊക്കെ ആവുന്ന കേസുണ്ട്. അപ്പൊ നമ്മൾ ഉറപ്പുവരുത്തുക ഒരു വീട് നമ്മൾ പോകുമ്പോ ഇത് നമ്മൾ എങ്ങനെയാ സൈൻ ചെയ്യുന്നത്, അതല്ല സബ് ടെനന്റ് ആയിട്ട് 1 മന്ത് നോട്ടീസിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് വലിയ തുകയായിരിക്കും, 3000-2000 ഒക്കെ ആയിരിക്കാം വലിയ വീടാണെങ്കിൽ. അത് നമ്മുടെ ഈ സ്കീമിനകത്ത് കിട്ടിയ ആ സർട്ടിഫിക്കറ്റ് ലാൻഡ് ലോഡ് തരാൻ നമുക്ക് നിയമപ്രകാരം ബാധ്യസ്ഥരാണ് ടെനന്റിന്. അതല്ലാതെ നമുക്ക് സൈൻ ചെയ്യാൻ പാടില്ല ഈ ടെനൻസി അഗ്രിമെന്റ്. അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതല്ലെങ്കിൽ നമ്മൾ വല്ലാത്ത പ്രശ്നത്തിൽ പെടും. അപ്പൊ ഈ AST സൈൻ ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കുക. അതുപോലെ തന്നെ ലാൻഡ് ലോഡായിട്ട് നമ്മുടെ ഇത് ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീം സർട്ടിഫിക്കറ്റ് വാങ്ങുക. അതുപോലെ തന്നെ വീടിൽ നമ്മൾ താമസിക്കുന്നതിന് മുമ്പും കയറി താമസിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു ഇൻവെന്ററി ലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ രണ്ടു കൂട്ടരും സൈൻ ചെയ്ത് കയ്യിൽ വയ്ക്കും. എത്ര ഫ്രിഡ്ജ് ഉണ്ട്, എന്തെങ്കിലും ടിയർ ആൻഡ് വെയർ ഉണ്ടോ, അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ നേരത്തെ തന്നെ നമ്മൾ രണ്ടു കൂട്ടരും എഴുതി ഒപ്പിട്ട് വീട് താമസിക്കുന്നതിന് മുമ്പ് സൈൻ ചെയ്ത് മേടിക്കും. നാളെ ഒരു പ്രശ്നം വരുന്ന വെച്ചാൽ നമ്മൾ ഒഴിയുമ്പോൾ ഇവര് പറയും 2 ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ആ 1 ഫ്രിഡ്ജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ 1 ഫ്രിഡ്ജിന്റെ അവൻ തെറ്റിയ അത് ഒപ്പിട്ട് ഉറപ്പുവരുത്തി പോകുന്നതിനും വീട് ഒഴിയുന്നതിനും കയറി താമസിക്കുന്നതിനും മുമ്പേ നമ്മൾ ഉറപ്പുവരുത്തി സൈൻ ചെയ്ത് മുന്നോട്ട് പോകണം. അതല്ലെങ്കിൽ ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡന്റ് വിസയിൽ നിന്നും വർക്ക് പെർമിറ്റിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സ് എന്താണ്? പിന്നെ സ്പോൺസർ ചെയ്യുന്ന കമ്പനിക്ക് ഈ വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് എങ്ങനെയാണ് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്? ഇപ്പോഴത്തെ ഒരു സ്കിൽഡ് ഇപ്പോ ടയർ 2 എന്ന് പറയുന്ന ആണ് ഈ വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. ടയർ 2 ജനറൽ എന്ന് പറഞ്ഞ വിസയായിരുന്നു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. ഇന്ന് വരെ ഡിസംബർ 1 ശേഷം പുതിയ PBS സിസ്റ്റം നിലവിൽ വന്നപ്പോ അത് സ്കിൽഡ് വർക്കർ റൂട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറി. ടയർ 2 ജനറൽ എന്ന് പറയുന്നത്, അപ്പോ സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ പണ്ട് ടയർ 2 പ്രകാരം ഷോർട്ടേജ് ഒക്യുപ്പേഷനിലോ അല്ലെങ്കിൽ ലെവൽ 6 ഹൈ സ്കിൽഡ് ജോബ്സ് ആളുകൾക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നഴ്സസ്, പിന്നെ IT 35,000 മേലെ ശമ്പളമുള്ള ആളുകളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ സ്കിൽഡ് ജോബ്സുകാർക്കും
സ്കിൽഡ് വർക്കർ കാറ്റഗറി ലെവൽ 3 ജോബ്, അതായത് താഴ്ന്ന ഇപ്പൊ ബുച്ചർ മുതല് അല്ലെങ്കിൽ ഹെയർ ഡ്രസ്സർ മുതല് കെയർ അസിസ്റ്റന്റ് മുതല് ചെറിയ മാനേജീരിയൽ പോസ്റ്റുകൾ വരെ ഇതിൽ പെടുത്തിയിട്ടുണ്ട് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ. പിന്നെ അത് സ്റ്റുഡന്റിന് മാറാൻ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കർ സാലറി മിനിമം 25,600 ആണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഒരു നോൺ സ്കിൽഡ് വർക്കർക്ക്. അത് പക്ഷെ ഒരു സ്റ്റുഡന്റ് 26 വയസ്സിന് താഴെയുള്ള സ്റ്റുഡന്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഒരു ജോലിയിലേക്ക് മാറുമ്പോൾ ന്യൂ എൻട്രൻ കാറ്റഗറിയിൽ കുറഞ്ഞ സാലറിക്ക് അവർ എംപ്ലോയ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുപോലെ PhD കംപ്ലീറ്റ് ചെയ്തവർക്ക് കുറഞ്ഞ സാലറിയിൽ അവർ എംപ്ലോയ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോ അത് സ്റ്റുഡന്റ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ PhD ഒക്കെ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ജോബ് മാർക്കറ്റിൽ കുറെ സാധ്യതകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ ഇൻവോൾവ് ചെയ്ത് വരുമെന്ന് ഫ്യൂച്ചറിലെ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോഴത്തെ വർക്ക് പെർമിറ്റിലേക്ക് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ അത് ഇൻവോൾവ് ചെയ്ത് വരുന്ന കാര്യമാണ്. പിന്നെ ഇതിലെ ഈ Tier 2 ലൈസൻസ് സ്പോൺസർ ആരാണെന്ന് അറിയണം. അത് 35,000 Tier 2 ലൈസൻസ് സ്പോൺസർ UKയിലുണ്ട്. സൈറ്റിൽ പോയ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അവർക്ക് നമ്മളെ എംപ്ലോയ് ചെയ്യാൻ പറ്റുമെന്ന് അവരുടെ ഇന്റേണൽ കാര്യമാണ്, അത് പബ്ലിക്കലി അറിയാൻ പറ്റില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുകയും അവർക്ക് എത്ര അലോക്കേഷൻ ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ നിങ്ങളുടെ ജോലിക്ക് അവരുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്കില്ലിന് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കേണ്ടത് അവരുടെ ഇന്റേണൽ കാര്യമാണ്. പക്ഷെ നമുക്ക് പബ്ലിക്കായിട്ട് ഒരു സ്പോൺസർ ആണോ അവർ രജിസ്റ്റേർഡ് ആണോ എന്ന് UKVA സൈറ്റിൽ പോയി നോക്കിയാൽ അറിയാം. ഓക്കെ, പിന്നെ ഒരു മിത്ത് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗലി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും 10 വർഷം ഇപ്പൊ ഈ സ്റ്റുഡന്റ് വിസ തന്നെ 2 വർഷം ഉള്ളത് പിന്നെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 5 തവണ എക്സ്റ്റെൻഡ് ചെയ്ത് 10 വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു ചെറിയൊരു മിത്തുണ്ട്. ചിലർ പറയുന്ന അങ്ങനെ പറ്റും ചെയ്യുന്നവരുണ്ടോ എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ? 10 വർഷം ലീഗലായിട്ട് നിൽക്കുന്ന ഏത് റെസിഡന്റിനും ഒരു 6 മാസത്തിൽ കൂടുതൽ ബ്രേക്ക് ഇല്ലാതെ നിൽക്കുന്ന ഏത് റെസിഡന്റിനും ലോങ് റെസിഡൻസിൽ PR കിട്ടും. അങ്ങനെ റൂളുണ്ട്. അത് സ്റ്റുഡന്റ് ആയിട്ടായാലും എംപ്ലോയി ആയിട്ടായാലും മാരേജ് വിസ ഡിപ്പെൻഡന്റ് ആയിട്ടായാലും അല്ലെങ്കിൽ മറ്റ് ഏത് കാറ്റഗറിയിലും ഒരു 10 വർഷം പൂർത്തിയാക്കുന്ന ഒരാൾക്ക് കിട്ടും. പക്ഷെ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് 10 വർഷം പൂർത്തിയാക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം 5 ഇയർ കൂടുതൽ സ്റ്റുഡന്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഇതുണ്ട്. എക്സെപ്റ്റ് പോസ്റ്റ് ഡോക്ടറൽ സ്റ്റഡീസ് അല്ലാതെ നിങ്ങൾ ഒരു MBA എടുത്തിട്ട് ഒരു 10 MBA എടുക്കാൻ 2 വർഷം കൂടുമ്പോൾ ഒരു 5 MBA തീർക്കാന്ന് വെച്ചാൽ നടക്കില്ല. പത്ത് MBA എടുത്തിട്ട് PR അടിക്കാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഒരു 50,000 pound കൊണ്ടുവന്നാൽ നടക്കില്ല. പക്ഷെ നിങ്ങൾ അത് പ്രോഗ്രസ് ചെയ്ത് അത് PhD പോയി പിന്നെ ഒരു സ്കിൽഡ് വർക്കർ കിട്ടി അങ്ങനെ ഒരു 10 വർഷം നിങ്ങൾ ലീഗൽ റെസിഡന്റ് ആയി നിൽക്കുവാണെങ്കിൽ സാധ്യതകളുണ്ട്. അങ്ങനെ ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇപ്പോ 5 വർഷത്തെ ഒരു ഇതുണ്ട്, ഒരു കട്ട് ഓഫ് പീരീഡ് ഉണ്ട്. പക്ഷെ അതിനുശേഷം പിന്നെ ഡോക്ടറേറ്റിനും ജോലിക്കും ഒക്കെ കിട്ടുവാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്, അത് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ഹോട്ട് ടോപ്പിക് ആണ്, നമ്മുടെ എല്ലാവരുടെയും കറന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഈ ബ്രെക്സിറ്റ്. ഇപ്പോഴത്തെ സ്റ്റുഡന്റ് വിസയും എഡ്യൂക്കേഷൻ സിസ്റ്റം UKയിലുള്ളതിനെയും എങ്ങനെ അഫക്ട് ചെയ്യുമെന്ന് നമുക്കൊരു ക്ലിയർ ഐഡിയ ഇതുവരെ ആയിട്ടുണ്ടോ, അതോ എങ്ങനെയാണ് അതിന്റെ ഒരു സിറ്റുവേഷൻ കറന്റ്ലി? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഒരു ട്രേഡ് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു പോളിസി ഡിസിഷൻ ആണ്. അത് ഒരു ഇമിഗ്രേഷൻ അതിന്റെ ഒരു ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യം മാത്രമാണ്. അത് ഇവിടുത്തെ ജോലിയെയും ചരക്ക് നീക്കത്തെയും ഇവിടുത്തെ പൊളിറ്റിക്സിനെയും യൂറോപ്പിന്റെ ഒരു ഇതിനെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മളെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് അത്ര വലിയൊരു ഗുണം അതിൽ നിന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിൽ വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇനി യൂറോപ്പിൽ നിന്ന് വരുന്നവരും നമ്മളെ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് തന്നെയായി വരേണ്ടി വരും എന്നുള്ളതാണ് കാര്യം. പിന്നെ ജോബ് മാർക്കറ്റ് കുറച്ചുകൂടി നമ്മളിപ്പോ യൂറോപ്യൻ ആളുകൾക്ക് വന്ന് നേരെ പാസ്പോർട്ടിൽ വന്ന് ഇവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. അവർക്കും നമ്മളെ പോലെ തന്നെ ഈ Tier 2 സ്കിൽഡ് വർക്കർ എടുക്കണം, Tier 4 വിസ എടുക്കണം, അങ്ങനെ എല്ലാ പ്രോസസ്സും അവർക്ക് ഫോളോ ചെയ്യണം. അപ്പൊ നമ്മളിൽ കഴിവുള്ള ആളുകൾക്ക് നമ്മൾക്ക് കഴിവ് തെളിയിക്കുകയാണെങ്കിൽ അവരെക്കാളും ഒരു എഡ്ജ് മുന്നിൽ നമുക്ക് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ വളരെ കൂടുതലാണ് യൂറോപ്യന്മാരെ അപേക്ഷിച്ചിട്ട്. നമ്മുടെ റൈറ്റിംഗ് സ്കില്ല്, നമ്മുടെ ലാംഗ്വേജ് സ്കില്ല്, നമ്മുടെ ഇതെല്ലാം കൂടുതലാണ്. കൂടുതൽ IT റിലേറ്റഡും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലികൾ വളരെ സ്കിൽഡ് ആയിട്ട് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി. അപ്പോൾ നമുക്ക് ഒരു ഒരു പിടി നമുക്ക് ജോബ് മാർക്കറ്റിൽ കുറച്ച് മുൻതൂക്കം കിട്ടും ബ്രെക്സിറ്റിന്റെ ഭാഗമായിട്ട്. എന്ന് വെച്ചിട്ട് ബ്രെക്സിറ്റിനോട് കഴിഞ്ഞു എന്ന് പറഞ്ഞ എല്ലാ ഇന്ത്യക്കാരും ഇവിടെ ഒന്ന് സെറ്റിൽ ആവും എന്നൊന്നും ചിന്തിക്കുക എന്നത് വിഡിത്തരമാണ്. അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകില്ല. പക്ഷെ ജോലി സാധ്യതകളില് കഴിവുള്ള ആളുകൾക്ക് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും സ്റ്റഡി നന്നായിട്ട് പൂർത്തിയാക്കുന്ന ആളുകൾക്ക് ഒരുപാട് സാധ്യതകൾ മുന്നിൽ തുറന്നു ഇവിടെ. അതാണ് എൻ്റെ ഒരു ഗുണം.
ഇനിയിപ്പോ നമ്മുടെ ഫൈനൽ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റുഡൻസിന് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫൈനൽ അഡ്വൈസായിട്ട് സാറിന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ടിപ്സോ അഡ്വൈസസോ ഒക്കെ, പിന്നെ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ? ഇവിടെ ഇപ്പോ ഇപ്പൊ പ്രത്യേകിച്ചും കോവിഡ് കൂടി കഴിയുന്നോടി ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പൊ വരുന്നു, അവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നു, ഒരു വർക്ക് കൾച്ചർ തന്നെ ഇവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ വർക്ക് കൾച്ചർ, മുമ്പത്തെ സ്റ്റുഡന്റ് വർക്ക് കൾച്ചർ അവർ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതെങ്കിലും മക്ഡൊണാൾഡ്സോ റെസ്റ്റോറൻസോ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ഫുഡ് ഡെലിവറി ചെയിനൊക്കെ ആയിരുന്നു അവർ തുടങ്ങിയിരുന്നത്. ഇപ്പോ അതിനൊക്കെയുള്ള സാധ്യതകൾ അടുത്ത 2 വർഷത്തേക്ക് വളരെ കുറവായിരിക്കും. അപ്പൊ സ്റ്റുഡൻസ് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തേണ്ടി വരും, അവരുടെ സ്കില്ലുകൾ, ഇപ്പോ അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് പോകാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു, ഇപ്പൊ നമ്മൾ സ്കിൽഡ് വർക്കറിനെ കുറിച്ച് സംസാരിച്ചു, പക്ഷെ വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റുഡൻസിന് ഉപകാരപ്രദമായിട്ടുള്ള വേറൊരു വിസ നിലവിലുണ്ട്. അത് ആരും ഉപയോഗിക്കുന്നില്ല, എല്ലാവരും വർക്ക് പെർമിറ്റ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞു പോകുന്നു. ടയർ 1 സ്റ്റാർട്ടപ്പ് വിസ എന്ന് പറയുന്ന വിസയുണ്ട്, ഇന്നോവേറ്റർ ആൻഡ് സ്റ്റാർട്ടപ്പ് വിസ. ഓക്കെ, അത് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി പഠനം പൂർത്തിയാക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻക്യുബേറ്റർ ലിസ്റ്റിലുള്ള വലിയ PLC കമ്പനികൾക്കോ നിങ്ങൾക്ക് ഹോം ഓഫീസിന്റെ സൈറ്റിൽ നോക്കി അറിയാം, സബ്മിറ്റ് ചെയ്യാം. അവര് നിങ്ങളുടെ പ്രോജക്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടയർ 1 സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് സ്വന്തം രീതിയിലുള്ള സംരംഭം തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റും. അത് 2 വർഷം കഴിയുമ്പോൾ ഇന്നോവേറ്ററിലേക്ക് മാറി 5ാം വർഷം നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യാനും നിങ്ങളുടെ തന്നെ ഒരു പേറ്റന്റ് ഐഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള വിസകളും നിലവിലുണ്ട്, അതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഞാൻ പോലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേറ്റർ. അതെല്ലാ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പകരം നമ്മളൊരു നല്ല ബിസിനസ് ഐഡിയ കൊടുക്കണം. നമ്മൾ ഇപ്പൊ ഇപ്പോ കോവിഡ് കഴിഞ്ഞപ്പോ IT മേഖലയിലൊക്കെ ഒരുപാട് ബിസിനസ് പുതിയ സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും ഒക്കെ തുടങ്ങാനുള്ള ഐഡിയാസ് കൊടുക്കാൻ പറ്റും. ഇപ്പോ മെഡിക്കൽ അത്തരം ആ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് സെറ്റിൽമെന്റിലേക്കും സ്വന്തമായിട്ടുള്ള ഒരു സംരംഭകനായി മാറാനും അതിന് ഒരുപാട് ഫിനാൻസും കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ കിട്ടിയെന്നും വരാം, ഇത്തരം സാധ്യതകളുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ള മെയിൻ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ഇത് പ്രതീക്ഷിച്ച് ഒക്കെ ഇവിടെ വന്നു സ്റ്റുഡന്റ് ആയി വന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. നമ്മള് ഇതിപ്പോ ഇവിടെയുള്ള ഈ ഗ്രാജുവേറ്റ് സ്കീമും അതുപോലെ തന്നെ ഈ സ്കിൽഡ് വർക്കറും എല്ലാം പ്രയോജനപ്പെടുത്തുകയും പുതിയ രീതിയിലുള്ള തൊഴിൽ സംസ്കാരം ഇപ്പൊ വരികയാണല്ലോ, ആ സംസ്കാരത്തിൽ നിങ്ങളുടെ സ്കില്ലുകൾ മറ്റ് യൂറോപ്യൻസിനേക്കാൾ ഒരുപടി മുന്നിലാണ് നമ്മൾ സ്കില്ലിന്റെ കാര്യത്തിൽ, ലാംഗ്വേജിന്റെ കാര്യത്തിലും എഡ്യൂക്കേഷന്റെ കാര്യത്തിലും. അത് ഭംഗിയായിട്ട് ഇവിടുത്തെ എക്കോണമിയിലും ഇവിടുത്തെ സൊസൈറ്റിയിലും ഉപയോഗിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും സാധ്യതകളുണ്ട്. ഫൈനലി ഇനി പോകുന്നതിന് മുമ്പ് ഈ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ, നേരത്തെ അക്കോമഡേഷനെ പറ്റി പറഞ്ഞ പോലെ എന്തെങ്കിലും 2-3 ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും 2-3 അഡ്വൈസ് ആയിട്ട് പറയുമെങ്കിൽ. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നിങ്ങൾ ഈ പലരും ഇവിടെ വന്നിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠനത്തിന്റെ കാര്യത്തിലായാലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്ലേഗറിസം അങ്ങനെയുള്ള പല കാര്യങ്ങളും പലരും പെടുന്നുണ്ട്. പല അസൈൻമെന്റ് ഏജൻസികൾ ചെയ്തു കൊടുക്കുന്നു, അത് പിന്നെ പ്ലേഗറിസം ആവുന്നു. അപ്പോ ക്ലാസ് പൂർത്തിയാകാതെ കോഴ്സ് കട്ടായി പോകുന്നു. അതുപോലെ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ മിഡിൽ യൂണിവേഴ്സിറ്റി അവരെ പുറത്താക്കുന്നു. അപ്പൊ പിന്നെ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, മുടക്കിയ പൈസ എല്ലാം വേസ്റ്റ് ആകും. അപ്പൊ അറ്റൻഡൻസിന്റെ കാര്യത്തിലും ഈ പ്ലേഗറിസത്തിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ട് പ്രോഗ്രഷൻ മുടങ്ങിപ്പോയ പലരെയും നമുക്കറിയാം. ചെറിയ പ്ലേഗറിസം, അതുപോലെ തന്നെ ഈ അറ്റൻഡൻസ് പല യൂണിവേഴ്സിറ്റികളും സ്ട്രിക്റ്റ് ആണ്. ഇപ്പോ അത് മുടങ്ങിക്കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ വിസ കറക്റ്റ് ചെയ്യും, പിന്നെ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ 1 വർഷം വേസ്റ്റ് ആയി, പണം വേസ്റ്റ് ആയി. അപ്പൊ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ആ കാര്യത്തിലൊന്നും യൂണിവേഴ്സിറ്റികളൊന്നും വിട്ടുവീഴ്ച ചെയ്യാറില്ല. കാരണം അവര് ടയർ 4 ഹോം ഓഫീസിന്റെ സ്ട്രിക്ട് ഗൈഡൻസിലാണ് പോകുന്നത്. അപ്പൊ ഒരു സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള ചാർട്ട് ആണെങ്കിൽ അവരെ ലൈസൻസിനെ ബാധിക്കും. അപ്പൊ അവരത് വളരെ സ്ട്രിക്ട് ആയിട്ടുള്ള കാര്യങ്ങളെടുക്കും. ജോലി ഫുൾ ചെയ്യാം, പക്ഷെ ആ സമയം നിങ്ങൾ ആ അറ്റൻഡൻസിന്റെ കാര്യങ്ങളൊക്കെ കുറെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വിസ കറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ സാർ, നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അപ്പം സാറിൻ്റെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി തന്നതിന് വളരെ നന്ദി. പിന്നെ ഈ ഒരു സെഷൻ കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച UK പ്രവാസി ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ വ്യൂ ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. പിന്നെ ഇനഫ്
ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഒരു സെഷൻ സാറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യാനും ശ്രമിക്കാം. ഇനഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സാറിനൊരു ബിഗ് താങ്ക് യു അഗൈൻ സാർ. താങ്ക് യു. താങ്ക് യു. എന്തായാലും എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിന് വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.